ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുന്നവർ സെക്രട്ടേറിയറ്റിനു സമീപത്തെ SBI ശാഖ അടിച്ചു തകർത്തു. കമ്പ്യൂട്ടർ, ഫോൺ, മേശ എന്നിവയാണ് അടിച്ചു തകർത്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ ബ്രാഞ്ച് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് തുറന്നപ്പോൾ അടയ്ക്കണം എന്ന് സമര അനുകൂലികൾ ആവശ്യപ്പെടുകയായിരുന്നു. മാനേജർ വിസമ്മതിച്ചപ്പോഴായിരുന്നു ആക്രമണം നടന്നത്. ബ്രാഞ്ചിനു മുന്നിൽ റോഡിൽ പന്തലിട്ടുകൊണ്ടാണ് സമരാനുകൂലികൾ സംഘടിച്ചിരിക്കുന്നത്. ജീവനക്കാരെ സമരക്കാർ ഭീഷണിപ്പെടുത്തി. സമരത്തിൽ ഒരു വിഭാഗം മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ, ബെഫിയും AIBA എന്ന് പറയുന്ന ഒരു ചെറിയ സംഘടന, രണ്ട് സംഘടനകൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. ഇതിലെ UFBA എന്ന് പറയുന്ന നാഷണൽ ബാങ്ക് അസോസിയേഷൻ, ഒരു യുണൈറ്റഡ് ഫോർ ഓഫ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്ന UFBA, അതിലാണ് ഓഫീസേഴ്സും മറ്റുള്ള സ്റ്റാഫുകളും എല്ലാം പങ്കെടുക്കുന്ന, ഭൂരിപക്ഷം വരുന്ന യൂണിയൻ പങ്കെടുക്കുന്ന യുണൈറ്റഡ് ഫോറം. പക്ഷെ അതിലുള്ള ആൾക്കാരും പങ്കെടുക്കുന്നില്ല. ഇതിൽ ഇതിൻ്റെ ഒരു ചെറിയ വിഭാഗം AIBAയും ബെഫിയും മാത്രമാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ അറ്റൻഡ് ചെയ്തത്. ഇന്നലെയും ഇന്നും ഞങ്ങൾ ബാങ്ക് പ്രവർത്തിച്ചിരുന്നു. ഇന്നലെ രാവിലെ എല്ലാവരും ഓഫീസിൽ വന്നിരുന്നു. വന്നിട്ട് ഞങ്ങൾക്ക് പക്ഷേ പുറത്ത് ക്യാഷ് കൊണ്ടുപോകുന്ന ജോലിയാണ് ബാങ്കിൽ ഇവിടുത്തെ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. ക്യാഷ് കൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ ഷെഡ് അവരുടെ ഈ സ്റ്റേജും മറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു, പന്തലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ വന്ന് വൈകുന്നേരം പോയി. ഇന്നും അതുപോലെ രാവിലെ വന്നു. വന്നപ്പോഴാണ് സമരാനുകൂലികൾ ഒരു 9:30 വെച്ച് ഈ ബ്രാഞ്ചിൽ വന്നിട്ട് ബ്രാഞ്ച് മാനേജറുടെ ബ്രാഞ്ച് അടപ്പിക്കണമെന്ന് പറയുകയും അത് അടയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയേണ്ട തീരുന്നതിന് മുമ്പായിട്ട് ബ്രാഞ്ച് എല്ലാം കൂടെ നശിപ്പിക്കുകയാണ്, സാധനം മുകളെല്ലാം നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അക്രമികളുടെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ബാങ്ക് പ്രവർത്തനം തുടങ്ങാൻ പോകുമ്പോഴായിരുന്നു അക്രമം എന്ന് മാനേജർ മറുനാടൻ TVയോട് പ്രതികരിച്ചു. ബാങ്ക് അടയ്ക്കണം എന്നായിരുന്നു സമരാനുകൂലികളുടെ ആവശ്യം. കോടിയേരിയുടെ പ്രസംഗം നടക്കുന്നതിനിടെയായിരുന്നു സമരാനുകൂലികൾ ബ്രാഞ്ച് ഓഫീസ് അടിച്ചു തകർത്തിരിക്കുന്നത്. സംയുക്ത സമരസമിതി പരസ്യമായി പ്രഖ്യാപിച്ച സമരത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവർക്കെതിരെ നിയമാനുസൃതമായ നടപടി സർക്കാർ സ്വീകരിക്കും എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണെന്നും സമരത്തിന്റെ ശോഭ കെടുത്താനൊന്നും ആർക്കും സാധിക്കില്ലെന്നും ഇത്തരം സംഭവങ്ങളെ അപലപിക്കുന്നു എന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ആരാണ് ചെയ്തത് എന്ന് ആദ്യം സമരസമിതി പരിശോധിക്കട്ടെ എന്നും അദ്ദേഹം പ്രതികരിച്ചു. പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം സംഭവങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് അപലപനീയമാണ്. സമരസമിതി അത് പരിശോധിക്കണം. സമരസമിതി പ്രഖ്യാപിച്ചിട്ടുള്ള സമരസമിതി പ്രഖ്യാപിച്ചതിന് വിരുദ്ധമായി നടന്നത് എന്താണെന്നുള്ള അവർ പരിശോധിക്കും. അവരാണ് പരിശോധിക്കേണ്ടത്, പാർട്ടിയുടെ സമരമല്ല. ഇതിനെ വിരുദ്ധമായി ചെയ്തവരാരാണെന്ന് കണ്ടെത്തും. അവർക്കെതിരായിട്ട് നിയമാനുസൃതമായ നടപടി സർക്കാരിനെ സ്വീകരിക്കുകയും ചെയ്യും. ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് ഈ സമരത്തിന്റെ ശോഭ കെടുത്തല്ലേ ചെയ്യുന്നത്? സമരത്തിന്റെ ശോഭയൊന്നും കെടുത്താൻ ആർക്കും സാധിക്കില്ല. ഒറ്റപ്പെട്ടുള്ള ഇത്തരം സംഭവങ്ങൾ സമരത്തിന്റെ ഭാഗമല്ല, അത്തരം സംഭവങ്ങളെ അപലപിക്കും. നടപടി ഉണ്ടാവുമോ? അല്ല, അത് പരിശോധിച്ചാൽ ആരാണ് ചെയ്തതെന്നുള്ള സമരസമിതി പരിശോധിക്കട്ടെ. അവിടെ CCTV ക്യാമറ ഉണ്ടല്ലോ, നോക്കാം.